നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളുമെല്ലാം കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നിത്യജീവന്റെ കിരീടം നമുക്ക് കിട്ടുന്നത്. എൽറോയ് മിനിസ്ട്രി ചെയ്യുന്ന എല്ലാ വലിയ സേവനങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ നടത്തുന്ന പരിശ്രമങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ജീവന്റെ കിരീടം സ്വർഗീയ തേജസ് ദൈവീക മഹത്വം ഭൂമിയിൽ സത്യത്തിൻ പ്രകാശം. കർത്താവ് പറയുന്നു, ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക? അവർ പറയുന്നുണ്ട്, കർത്താവ് ചെയ്താൽ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇതിനെ അനുഗമിച്ചു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ പറയാണ്, പത്രോസ് പറയാണ്, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇതിനെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരങ്ങളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. രണ്ട് കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിത്യജീവന്റെ കിരീടത്തിന് വേണ്ടി, നിത്യജീവന്റെ അവകാശികളായി തീരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അവനെ അനുഗമിക്കുന്നവരാണെങ്കിൽ, ഞങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ലോകത്തിൽ എന്ത് കിട്ടുമെന്നുള്ള ചോദ്യമല്ല പിന്നെയോ. അവന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നമുക്ക് 100 ഇരട്ടിയായിട്ട് അവൻ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് 100 ഇരട്ടിയായിട്ട്, അത് മാത്രമല്ല നിത്യജീവന്റെ കിരീടം അവൻ നമുക്ക് വേണ്ടി ഉറപ്പാക്കിയിട്ടുണ്ട്. അതാണ് വെളിപാട് പുസ്തകം 3:5 പറയുന്നത്. ജീവന്റെ കിരീടം ലഭിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മയുടെ അർത്ഥം തന്നെയാണ് ഈ ജീവന്റെ കിരീടം നേടാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആ ജീവന്റെ കിരീടത്തിന് വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 6:47 പറയുന്നത്, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വാസത്തിന്റെ പോരാട്ടം നടത്തി, വിശ്വാസത്തിന്റെ തീർത്ഥാടനം നടത്തി, വിശ്വാസത്തിന്റെ വഴികളിലൂടെ കർത്താവിനെ ക്രൂശിതനായവനെ അടുത്ത് അനുഗമിക്കുന്നവന് വിശ്വാസത്തിന്റെ കിരീടം, ജീവന്റെ കിരീടം, നിത്യജീവന്റെ കിരീടം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇത് ഹൃദയത്തിൽ ആഴത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ അർത്ഥമെന്ന് ഓർക്കുക. അതുകൊണ്ട് റോമാലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈ നിത്യജീവൻ നമ്മൾ നേടിയെടുക്കാൻ ദൈവത്തിൻ്റെ അടിമയായി തീരുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അടിമയായി തീരുക. റോമാലേഖനം 6:22, നിങ്ങളിപ്പോൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിന്മയുടെ, പാപത്തിന്റെ വേദനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വിശുദ്ധീകരണം നേടുമ്പോൾ അതിൻ്റെ അവസാനം ദൈവത്തിൻ്റെ അടിമത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് തന്നെയാണെന്നാണ് റോമാലേഖനത്തിൽ പറയുന്നത്. മഹത്വത്തിലേക്കുള്ള ഒരു വിളിയാണത്. നീതിയുടെ കിരീടം നേടാൻ വേണ്ടി ഞാൻ ഓടിയെന്ന പൗലോസിലെ തിമോത്തി ലേഖനത്തിൽ പറയുന്നു, ഞാൻ നല്ല ഓട്ടം ഓടി, നീതിയുടെ കിരീടം എനിക്ക്. ഇതൊക്കെയാണ് നിത്യജീവന്റെ കിരീടം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ ഈ വലിയ പോരാട്ടം നടത്തുമ്പോൾ നമുക്ക് ജീവന്റെ കിരീടം, നിത്യജീവന്റെ കിരീടം, നീതിയുടെ കിരീടം ഒക്കെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് കൊരിന്തോസ് ലേഖനം 1:15-19 പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന പോലെ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയും കാൾ അഭിശപ്തരാണ്, നിർഭാഗ്യരാണ്, മണ്ടന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയാണെങ്കിൽ, നമ്മൾ ധ്യാനത്തിന് പോകുന്ന നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, നമ്മൾ കൂട്ടായ്മകളിൽ ആവേശത്തോടെ പങ്കെടുക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഭൗതിക ആവശ്യങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിൽ, അത് പൗലോസിലെ പറയുകയാണ്, ഈ ജീവിതത്തിനു വേണ്ടി മാത്രം നിങ്ങൾ കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന നിങ്ങൾ ഏറ്റവും അധികം നിർഭാഗ്യരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിർഭാഗ്യരാണോ ഭാഗ്യപ്പെട്ടവരാണോ? ജീവന്റെ കിരീടത്തെ, മഹത്വത്തിന്റെ, കർത്താവിന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ അവൻ ഓശാന പാടാൻ, അവന് ജയ് വിളിക്കാൻ അവന്റെ കൂടെ നിൽക്കുന്ന പുനരുത്ഥാനത്തിന്റെ മക്കൾ, അതാണ് ഈശോ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ പറയുന്നത്. പുനരുത്ഥാനത്തിൽ അവരെങ്ങനെയായിരിക്കും? ഈശോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, അവർ വിവാഹം കൊടുക്കുക, ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്തുക, അതൊന്നുമല്ല, പിന്നെയോ അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. അപ്പോൾ ഉത്ഥാനത്തിൽ, പുനരുത്ഥാനത്തിന്റെ മക്കൾ എങ്ങനെയായിരിക്കും? അവർ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിനരികെ അവന്റെ ജീവന്റെ കിരീടം ധരിച്ചുകൊണ്ട് അവന്റെ മഹത്വത്തിൽ പങ്കുചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെ യഥാർത്ഥത്തിൽ അനുഗമിക്കാൻ തീരുമാനിക്കുക. അവനെ അടുത്തനുഗമിക്കാൻ, അതിനുവേണ്ടി സ്വയം പരിത്യജിക്കാൻ തയ്യാറെടുക്കുക. ഇതാണ് കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 72 പേര് കർത്താവിന്റെ സുവിശേഷത്തിന്റെ വാഹകരായി കടന്നു പോവുകയും അവിടുത്തെ വചനമനുസരിച്ച് 72 പേര് സന്തോഷത്തോടെ തിരിച്ചു വന്ന് അവിടുത്തെ വചനമനുസരിച്ചെല്ലാം നടക്കുന്നതിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്താണ് പറയുന്നത്? കർത്താവിന്റെ നാമത്തിൽ പിശാചികൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. 72 പേരെ ഈശോ അയക്കുന്നുണ്ടല്ലേ, എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കാനായി? പ്രാക്ടീസിന് വിട്ടതാണ്. പക്ഷേ അവര് ഗോളടിച്ചിട്ട് തിരിച്ചു വന്നു. അവരെന്താ പറഞ്ഞു? കർത്താവ്, നിന്റെ നാമത്തിൽ പിശാചികളൊക്കെ പറവറക്കുക. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങണമെന്ന് പറയുമ്പോൾ പറയുന്നതിന് മുമ്പേ ഇറങ്ങി പായുകയാണ്. അവർക്ക് തന്നെ അത്ഭുതം എന്നാ സംഭവിക്കുന്നത്. അപ്പോൾ ഈശോ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സാത്താൻ സ്വർഗത്തിന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്ന കണ്ടു. ഇതാ, ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിരിക്കാവോ, ഒന്ന് സന്തോഷിക്കാവോ, ഒന്ന് ഉല്ലസിക്കാവോ? ആ ഉല്ലസിക്കണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. എന്ത്? നമുക്ക് ഉറപ്പുണ്ടാകണം. എന്ത്? സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടു. പ്രിയപ്പെട്ടവർ, നമ്മൾ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് അഭിമാനവും സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈശോ പറയുന്ന, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിലല്ല മക്കളെ നിങ്ങൾ സന്തോഷിക്കേണ്ട ഒറ്റ കാര്യമുള്ള എന്താണ്? സ്വർഗത്തിൽ എഴുതപ്പെട്ട നിങ്ങളുടെ പേരുകളെ ഓർത്ത്. സ്വർഗത്തിൽ പേരെഴുതപ്പെടാതെ നിങ്ങൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കിയാലും ജീവിതത്തിൽ അതൊന്നും ആനന്ദത്തിന്റെ അടിസ്ഥാനമല്ല. ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കാൻ, ആ എഴുതപ്പെട്ട വചനം എന്റെ ആത്മാവിൽ, എന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ ഫലം നൽകി, എങ്ങനെ എനിക്ക് ബോധ്യമായി തീർന്നു. പത്രോസിന്റെ വഞ്ചിയിലേക്ക് കാൽവെച്ച് കയറിയ കർത്താവ് ഇതാ എന്റെ ജീവിതത്തിലേക്കും കാൽവെച്ച് കയറുകയാണ്. ഈശോയെ അവിടെ നിന്നെ തിരഞ്ഞെടുത്തത് അവിടുത്തെ മഹത്വത്തിലേക്ക് ഞാൻ നടന്നെടുക്കാൻ വേണ്ടിയാണ്. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുറവിനെ നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം നിന്നിൽ ആശ്രയം വെക്കുന്നവരായി തീരാതെ സ്വർഗത്തിൽ പേരുകൾ എഴുതപ്പെട്ടതിൽ ആഹ്ലാദിക്കാൻ തക്ക വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ സ്വർഗീയ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകാൻ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ രൂപിയാൽ ജീവിതത്തെ നവീകരിക്കണമേ, ആത്മാവിന്റെ അഭിഷേകത്താൽ എന്റെ മനസ്സിന്റെ അറകൾ തുറക്കണമേ, ഹൃദയത്തിന്റെ ബോധ്യങ്ങളിൽ മാറ്റം വരണമേ, ആത്മാവിന്റെ അഭിലാഷങ്ങൾക്ക് വ്യത്യാസം വരുത്തണമേ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ.
അഭിഷേകം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ഒഴിവട്ടെ. ഈ സമയം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭൗതിക വ്യഗ്രതകളിൽ നിന്നും ആത്മീയ വ്യഗ്രതകളിലേക്ക് നീങ്ങാൻ ഈശോയെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശിഷ്യൻ ഗുരുവിനെ ഞങ്ങളും അങ്ങനെ അനുഗമിക്കാൻ അടുത്തനുഗമിക്കാൻ ഞങ്ങളുടെ പുരുഷന്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ സ്വന്തം പുരുഷനെടുത്ത് അങ്ങയുടെ പിന്നാലെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. സ്വർഗത്തിൽ എഴുതപ്പെട്ട ഞങ്ങളുടെ പേരുകളോർത്ത് സന്തോഷിക്കണമേ. ഈ ലോകത്തിന്റെ ദുഃഖങ്ങൾ ഞങ്ങളെ അലട്ടാതിരിക്കട്ടെ. ലോകപീഠകൾ ഞങ്ങളെ അലട്ടാതിരിക്കട്ടെ. പലതരത്തിലുള്ള തിരസ്കരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സിംഹാസനത്തിലേക്ക് കർത്താവെ ആനന്ദിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി.